ഹലോ സ്റ്റുഡൻസ് പൊതുപ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൈറ്റ് വിക്റ്റേഴ്സിൻ്റെ പരിശീലന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന മനോഹരമായ ഒരു ചാപ്റ്ററാണ് അപ്പോൾ എല്ലാവരും എന്നെ ശ്രവിക്കേണ്ടത് മുന്നിൽ ബുക്കും പേനയൊക്കെ വെച്ച് വച്ച് തയ്യാറായിക്കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചാപ്റ്ററിൻ്റെ തിയറികൾ പറയുകയും പരമാവധി ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്കതിനെ പറ്റിയൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതുമാണ് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഓരോ ക്വസ്റ്റ്യനുകളായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൻ്റെ ആൻസറുകൾ കാണാം നിങ്ങൾക്ക് തന്നെ ഞാൻ വിശദീകരിച്ച് വരുന്നതിന് മുമ്പേ അതിൻ്റെ ആൻസറിലേക്ക് എത്താനുള്ള ശ്രമം നടത്താം ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസറിലേക്ക് എത്തുന്നതിന് മുമ്പ് വേണ്ട എല്ലാ വിശദീകരണങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ എന്നോടൊപ്പം എഴുതുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നേരിട്ട് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ മനോഹരമായ ഒരു ലോജിക്കുള്ള ക്വസ്റ്റ്യനാണ് എ ക്രിക്കറ്റ് ബാറ്റ് ഈസ് കട്ട് അറ്റ് ദി ലൊക്കേഷൻ ഓഫ് ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് ആസ് ഷോൺ കണ്ടോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ക്രിക്കറ്റ് ബാറ്റ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണുള്ളത് അവിടെ കട്ട് ചെയ്തിരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കണ ഓപ്ഷനില് ഏതായിരിക്കും ശരി ഇതാണ് ചോദ്യം എ ഓപ്ഷൻ നോക്കൂ ദ ടു പീസ് വിൽ ഹാവ് സെയിം മാസ് രണ്ട് ഭാഗത്തിനും ഒരേ മാസാണെന്ന് ഒന്നാമത്തെ ഓപ്ഷൻ ദ ബോട്ടം പീസ് വിൽ ഹാവ് ലാർജർ മാസ് ദ ഹാൻഡിൽ പീസ് വിൽ ഹാവ് ലാർജർ മാസ് ഡി മാസ് ഓഫ് ദി ഹാൻഡിൽ പീസ് ഈസ് ഡബിൾ ദ മാസ് ഓഫ് ബോട്ടം പീസ് ഇനി ഇ എന്ന ഓപ്ഷൻ നൺ ഓഫ് ദി എബവ് അല്ലെ പലതും ഒരേപോലെ നമുക്ക് ആൻസർ ആണോ എന്ന് തോന്നിയേക്കും അതാണ് ഓപ്ഷൻ്റെ കൂടി ഒരു പ്രത്യേകത അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിയറി നമുക്കറിയാം അല്ലേ ഒരു വസ്തുവിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതായി അസ്യൂം ചെയ്യണ പോയിൻറ്റിന് വിളിക്കണു സെൻറ്റർ ഓഫ് മാസ് അപ്പോൾ ഒരു ക്രിക്കറ്റ് ബാറ്റിൻ്റെ പ്രത്യേകത അതിനുള്ള മാസിൻ്റെ നല്ലൊരു ഭാഗവും അതിൻ്റെ എൻഡിനോടരികരിക്കും നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കൂ എൻഡിനോടരികയാണ് അപ്പോൾ എൻഡിനോട് അരികയാകുമ്പോൾ ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് ആ പോയിൻ്റിലാവാൻ കാരണമായിട്ടുള്ള കൂടുതൽ മാസും അതിൻ്റെ എൻഡ് ഭാഗത്ത് തന്നെയാണ് ഞാനിതിനെ എ എന്നതും ബി എന്നതുമായിട്ട് രണ്ട് ഭാഗമായിട്ട് പറയുന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് മാസ് ഓഫ് ദി പാർട്ട് ബി ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ദി പാർട്ട് എ അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഓപ്ഷൻ ഏതായിരിക്കും ബി എന്നത് എൻഡ് ഭാഗമാണ് സോ ഓപ്ഷൻ ബി ഇസ് ആൻസർ ദ ബോട്ടം പീസ് വിൽ ഹാവ് ലാർജർ മാസ് ഓക്കെ ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വസ്തുവിൻ്റെ സെൻ്റർ ഓഫ് മാസ് എല്ലായ്പ്പോഴും ആ വസ്തുവിനകത്ത് തന്നെ ആയിക്കോളും നിർബന്ധമൊന്നും ഇല്ല ഫോർ എക്സാമ്പിൾ ഒരു റിംഗ് പറയാ അല്ലേ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോയിന്റ് ചൂണ്ടും ഈ ചൂണ്ടിയ സ്ഥലത്ത് റിങ്ങിൻ്റെ മാസൊന്നും ഇല്ല പക്ഷെ എന്നിരുന്നാലും അതാണ് റിങ്ങിൻ്റെ സെൻറ് ഓഫ് മാസ് അപ്പോൾ സെൻറ് ഓഫ് മാസ് ഒരു വസ്തുവിനകത്താവാം പുറത്താവാം ഇക്കാര്യം കൂടി നമ്മൾ അതിനോടൊപ്പം ഒന്ന് ചേർത്ത് വായിക്കണം ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങുന്നു സ്കെയിലിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റും ഫോർ ക്യൂബ്സ് ഓഫ് സൈഡ് എ ഓരോന്നിൻ്റെയും സൈഡ് എ എന്ന ലെങ്ത് ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കണം ഈച്ച് ഓഫ് മാസ് ഫോർട്ടി ഗ്രാം ട്വൻറ്റി ഗ്രാം ടെൻ ഗ്രാം ആൻഡ്

ഈ മൊത്തം അറേഞ്ച്മെന്റിന്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കും വരിക ഓക്കെ അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ നമുക്കിതിൻ്റെ ഒക്കെ സെഡ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ട്വൻറ്റി ഗ്രാമിൻ്റെ സെൻ്റർ ഓഫ് മാസ് പറയുകയാണെങ്കിൽ അതിൻ്റെ കൃത്യം സെൻറ്ററിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ലെങ്ത് എ ആയതുകൊണ്ട് എക്സിൽ നീങ്ങേണ്ടത് എ ബൈ ടു എന്ന ദൂരമാണ് ഓക്കെ അതേസമയം വൈയിൽ നീങ്ങേണ്ടതോ ഒരു എയും പിന്നെ ഒരു എ ബൈ ടു ഈ ഫോർട്ടി ഗ്രാമിൻ്റെ എയും ദൻ എ ബൈ ടു അപ്പോൾ ഇവിടെ ഉണ്ടാവുക എ പ്ലസ് എ ബൈ ടു ദീസ് ത്രീ എ ബൈ ടു ഓക്കെ അപ്പോൾ നോക്കൂ ഈ ട്വൻറ്റി ഗ്രാമിൻ്റെ സെൻറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത് എക്സിൽ എ ബൈ റ്റു വൈയിൽ ത്രീ എ ബൈ റ്റു ഓക്കെ ഇനി അടുത്ത ഫോർട്ടി ഗ്രാമിൻ്റെ പറയുമ്പോൾ എ ബൈ ടു പോലെ വൈയിൽ എ ബൈ റ്റു ആണ് ഓക്കെ ഇനി അടുത്ത ട്വന്റി ഗ്രാമിൻ്റെ വരുമ്പോൾ നോക്കൂ എക്സിലുണ്ടാവുക ത്രീ എ ബൈ ടു ആണ് അതേസമയം വൈയിൽ ഉണ്ടാവുക നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എ ബൈ ടു ആണ് ഓക്കെ ഇനി ടെൻ ഗ്രാമിന്റെ കേസ് പറയുമ്പോൾ എ പ്ലസ് എ ദൻ വൺസ് മോർ എ ബൈ ടു അതുകൊണ്ടുണ്ടാവുക ഫൈവ് എ ബൈ ടു ഇതാണ് അതിൻ്റെ പൊസിഷൻ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് സെൻറ് ഓഫ് മാസ് ഏത് പൊസിഷനിലായിരിക്കും നമുക്ക് ഫസ്റ്റ് ഒരു ധാരണ വേണം ഇനി നമ്മൾ നേരെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റ്യൂട്ട് ചെയ്യണോ നമുക്കറിയാം എക്സിലെ പൊസിഷൻ സെന്റർ ഓഫ് മാസിനെന്തെന്ന് അറിയാനുള്ളത് എക്സ് ഈക്വൽ ടു എം വൺ എക്സ് എം ത്രീ എക്സ് എം ഫോർ എക്സ് ഫോർ ദൾ ഡിവൈഡ് ബൈ എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ പ്ലസ് എം ഫോർ ഓക്കെ നാല് മാസുള്ളത് കൊണ്ടാണ് നമ്മൾ നാല് ടേം ആയിട്ട് എഴുതി വെക്കുന്നത് ഇനി ഓരോന്നിൻ്റെയും മാസെടുക്കുക കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷൻ കൊണ്ടുപോയിട്ട് സബ്ഷ്യൂട്ട് ചെയ്യാം അല്ലേ നോക്കൂ അപ്പോൾ എങ്ങനെ വരിക എക്സ് ഈക്വൽ ടു എം വൺ ആയിട്ടുള്ളത് ട്വൻറ്റി എന്താ സ്ഥാനം എ ബൈ ടു ഓക്കെ ഇനി ഫോർട്ടിയാണ് നെക്സ്റ്റ് വൺ ഫോർട്ടി എന്താ അതിൻ്റെ സ്ഥാനം വൺസ് മോർ എ ബൈ ടു അല്ലേ ദെൻ അടുത്തത് ട്വൻറ്റി എക്സിലെ സ്ഥാനമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ദാറ്റ് ഇസ് ത്രീ എ ബൈ ടു ഓക്കെ ലാസ്റ്റ് ടെൻ ആണ് ടെൻ ഇൻറ്റു ഫൈവ് എ ബൈ ടു ഓക്കെ ദെൻ ഓൾ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ മാസുകളെല്ലാം ചേർത്ത് പറയുമ്പോൾ തേർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ് ട്വൻ്റി പ്ലസ് ടെൻ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ യെസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്വൻറ്റി ഇൻറ്റു എ ബൈ ടു എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ടെൻ എ ദൻ ഫോർട്ടി ഇൻറ്റു എ ബൈ ടു ഐ ക്യാൻ റേറ്റ് ട്വൻറ്റി എ ട്വൻറ്റി ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ ടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ ടെൻ ഇൻറ്റു ത്രീ എ ദസ് ഈക്വൽ ടു തേർട്ടി എ ദെൻ ലാസ്റ്റ് വൺ നോക്കുക രണ്ടും പത്തും തമ്മിൽ ക്യാൻസൽ ചെയ്തു അവിടെ അഞ്ചുണ്ടാകും ഫൈവ് ഇൻറ്റു ഫൈവ് ദറ്റ് ഇസ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് എ ഓൾ ഡിവൈഡഡ് ബൈ താഴത്ത് വരുന്നതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ദറ്റ് ഇസ് നയൻറ്റി ഓക്കെ അപ്പോൾ ടെൻ എ പ്ലസ് ട്വൻറ്റി എ ദറ്റ് ഈസ് തേർട്ടി എ തേർട്ടി എ പ്ലസ് തേർട്ടി എ സിക്സ്റ്റി എ പ്ലസ് ട്വൻറ്റി ഫൈവ് എ താറ്റ് ഈസ് എയ്റ്റി ഫൈവ് എ ബൈ നയൻറ്റി ഓക്കെ നമ്മൾ അഞ്ച് കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ആൻസറിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും എയ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് അഞ്ച് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ താഴെ എയ്റ്റീൻ ആയിരിക്കും മുകളിൽ ഉണ്ടാവുക സെവൻറ്റീൻ ആണ് ഇത് എ എന്നുള്ളതാണ് അതിനോടൊപ്പം എഴുതി വെച്ചു എക്സിലെ സ്ഥാനം ഇങ്ങനെ ഇരിക്കും ഓക്കെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കണ എക്സിലെ സ്ഥാനം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് നോക്കുന്ന നേരത്ത് ആൻസർ ഏറെക്കുറെ തെളിഞ്ഞു വരുന്നത് കാണാൻ വേണ്ടി പറ്റും നമുക്ക് വയ്യും കൂടി ഒന്ന് ചെയ്ത് കൺഫേം ചെയ്തിട്ട് മതി ആൻസർ ചെയ്ത് എന്നുള്ളത് ടിക്ക ചെയ്യുന്നത് നോക്കിക്കോളൂ ഇനി ഇതിൻ്റെ വൈ പൊസിഷൻ കാണുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ എഴുതണം എന്നില്ല നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇക്വേഷൻ എഴുതിക്കൊണ്ട് തന്നെ പറഞ്ഞു പോരാണെങ്കിൽ ആ എക്സ് എഴുതിയ സ്ഥാനത്തെല്ലാം നമ്മൾ വൈ എഴുതുന്നു സോ വൈ ഇസ് ഈക്വൽ ടു എം വൺ വൈ വൺ പ്ലസ് എം ടു വൈ ടു പ്ലസ് എം ത്രീ വൈ ത്രീ പ്ലസ് എം ഫോർ വൈ ഫോർ ഓൾ ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ പ്ലസ് എം ഫോർ അല്ലേ ഇനി നേരത്തെ നമ്മൾ വൈയിലുള്ള സ്ഥാനം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു സോ വൈ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഇൻറ്റു ത്രീ എ ബൈ ടു ഓക്കെ ഇനി ടെൻ ഫോർട്ടി ഇൻറ്റു എ ബൈ ടു വൈയിലുള്ള സ്ഥാനം ഫോർട്ടിക്കും അടുത്ത ട്വൻറ്റിക്കും ടെന്നിനും എല്ലൊരേ പോലെയാണ് സോഹിയർ ട്വൻ്റി ഇൻറ്റു എ ബൈ ടു പ്ലസ് ടെൻ ഇൻ എ ബൈ ടു ഓൾ ഡിവൈഡ് ബൈ നേരത്തെ നമ്മൾ മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇനി പ്രത്യേകം എഴുതി കൂട്ടുന്നില്ല പകരം ഒറ്റടിക്ക് നയൻറ്റീൻ എഴുതി വെച്ചു സൊഹിയർ ട്വൻറ്റിൻ ടൂ തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഇസ് ടെൻ ടെൻ ഇൻ ടു ത്രീ എ ദറ്റ് ഇസ് ഈക്വൽ ടു തേർട്ടി എ പ്ലസ് അടുത്തയിൽ ട്വൻറ്റി എ പ്ലസ് ടെൻ എ പ്ലസ് ഫൈവ് എ ഓൾ ഡിവൈഡ് ബൈ നയൻറ്റി അപ്പോൾ നോക്കൂ മുപ്പതും ഇരുപതും കൂട്ടുമ്പോൾ അൻപത് അൻപത് പ്ലസ് പത്ത് അറുപത് അറുപത് പ്ലസ് അഞ്ച് അറുപത്തി അഞ്ച് ഡിവൈഡ് ബൈ നയൻറ്റി എ അങ്ങനെയാണെങ്കിൽ അഞ്ച് കൊണ്ട് ക്യാൻസൽ ചെയ്ത് നോക്കൂ ഇവിടെ തേർട്ടീൻ എ ഡിവൈഡ് ബൈ ഹിയർ ദീൻ അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ എന്ന് പറയുമ്പോൾ എക്സിൽ എത്ര എന്ന് പറയുന്നത് പോലെ തന്നെ വൈയിൽ എവിടെ എന്നുള്ളതും കൃത്യമായിട്ട് നമുക്കിപ്പോൾ കാൽക്കുലേഷനിലൂടെ ലഭിച്ചിരിക്കുന്നു ഇനി ഇത് രണ്ടും കൃത്യമായി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏത് നോക്കൂ ഇറ്റ് ഈസ് ദർ ഇൻ ഓപ്ഷൻ സി ക്ലിയർ ആണല്ലോ സെവൻറ്റീൻ ബൈ എയ്റ്റീൻ എ തേർട്ടീൻ ബൈ എയ്റ്റീൻ എക്സിലെയും വൈയിലെയും സ്ഥാനം വ്യക്തമായിട്ട് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി ഇതേ സ്ട്രക്ചർ തന്നെ വേറെ പല രീതിയിൽ വരച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് മെത്തേഡ് അപ്പോൾ അതുകൊണ്ട് ആ മെത്തേഡിലൂടെ സിമ്പിളായിട്ട് അതിന് ആൻസറിലേക്ക് എത്തുവാനുള്ള ഒരു ഐഡിയ കൂടി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനോടൊപ്പം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ

വെക്ടർ ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ആംഗ്ലർ മൊമൻ്റം കാണാനുള്ള ഇക്വേഷൻ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഫോമിലൊരു ഇക്വേഷൻ ഉണ്ടല്ലോ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി വെക്ടർ എൽ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ക്രോസ് വെക്റ്റർ ബി നമുക്ക് എയും ബിയും രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ട് എ ക്രോസ് ബി കാണുന്ന ക്രോസ് പ്രൊഡക്റ്റ് കാണുന്ന വിധം അറിയാം ഇവിടെ കൃത്യമായിട്ട് ആറും പിയും തന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ആംഗുലാർ മമൻ്റെ ആയതുകൊണ്ട് നമ്മൾ ആർ ക്രോസ് പി കാണാണ് ഓക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ ഐ ജെ കെ ആറിന്റെ സ്ഥാനത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ എഴുതുന്നു വൺ ടു മൈനസ് വൺ പിയുടെ സ്ഥാനത്ത് ത്രീ ഫോർ മൈനസ് ടു ഓക്കെ ഇനി അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണണം ഐ ഇൻറ്റു ടൂ ഇൻറ്റു മൈനസ് ടു ദൈനസ് ഫോർ ദെൻ മൈനസ്

അതൊന്ന് വൃത്തിയാക്കുക മൈനസ് ഫോർ പ്ലസ് ഫോർ സീറോ ഐ എന്ന് പറയുമ്പോൾ ഐ എന്ന ടേമേ എഴുതണ്ട നമ്മൾ ആ ഭാഗം തന്നെ വിട്ടു അടുത്ത മൈനസ് പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ ഈസ് പറയുമ്പോ സോ ഹിയർ മൈനസ് ജെ ഇവിടെ ഫോർ മൈനസ് സിക്സ് ദൈനസ് ടു മൈനസ് ടു കെ ആൻസർ ഫോർ വെക്ടർ എൽ ഇനി നമ്മുടെ ക്വസ്റ്റ്യന് കുറച്ചും കൂടെ കടന്ന് മുന്നോട്ടൊരാശയം കൂടി ചോദിച്ചിട്ടുണ്ട് ഈ കിട്ടിയിരിക്കുന്ന ആൻസർ ഏത് പ്രതലത്തിന് പെർപൻഡിക്കുലർ ആണ് നമുക്കറിയാം ജെ എന്ന് പറഞ്ഞാൽ വൈയ്യെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറാണ് കെ എന്ന് പറഞ്ഞാൽ അത് സെഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറാണ് അപ്പോൾ വൈയും സെഡും ആകുന്ന പ്രതലത്തിന് പെർപ്പൻഡിക്കുലർ ആയിരിക്കണം അപ്പോൾ എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് എക്സ് ആക്സിസ് ഇവിടുത്തെ ആൻസർ വരിക എക്സ് ആക്സിസ് ഇറ്റ് ഈസ് ദർ ഓപ്ഷൻ ഡി ക്ലിയർ ആയിരിക്കുമെന്ന് കരുതുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മാച്ച് ദി കറസ്പോണ്ടിങ് ഇക്വേഷൻസ് ഫോർ റൊട്ടേഷണൽ മോഷൻ ഫ്രം ദി ഗിവൻ ടേബിൾ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ട്രാൻസ്ലേഷൻ മോഷനിൽ ഇക്വേഷൻസ് തന്നിരിക്കണു ഇതേ ഇക്വേഷൻ റൊട്ടേഷൻ മോഷനിൽ പറയുകയാണെങ്കിൽ അത് എങ്ങനെ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ രണ്ട് ടേബിളിനെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം നമുക്കൊന്നാമത്തെ പി ഇസ് ഈക്വൽ ടു എം വി എം മാസാണ് വി ലീനിയർ വെലോസിറ്റിയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എം എവിടെ പറഞ്ഞാലും അത് റൊട്ടേഷൻ മോഷനിലേക്ക് മാറുമ്പോൾ മൊമൻ്റ് ഓഫ് ഇനർഷിയുടെ ഐ ആയിട്ട് മാറും അതേപോലെ വി മാറുമ്പോൾ അപ്പുറത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഘായിട്ട് മാറും പി ലീനിയാർ മൊമൻ്റാണ് ഇപ്പുറത്ത് അത് ആംഗുലാർ മൊമൻ്റ് എന്ന് പറയണം സോ എൽ ഈക്വൽ ടു ഐ ഒമേഘ എന്ന രീതിയിലേക്ക് മാറും അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം എ എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് വരിക ഡി എന്നതാണ് അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ എക്ക് നേരെ ഡി വരുന്ന ഒന്നിലധികം ഓപ്ഷൻസ് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്തതും കൂടി നമ്മളൊന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഫൈനൽ ആൻസർ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ സോ നെക്സ്റ്റ് വൺ എഫ് ഇസ് ഈക്വൽ ടു എം എ ഫോഴ്സിൻ്റെ കറസ്പോണ്ടിങ് ടോർക്കാണ് എമ്മിന് ഐ ആണ് എക്ക് ആൽഫയാണ് ആംഗുലാർ ആക്സ്രേഷൻ സോ ടോയ്സ് ഈക്വൽ ടു ഐ ആൽഫ അല്ലേ അപ്പോൾ ഏതാണ് വരിക ബിക്ക് നേരെ സി ആണ് വരിക േരെ സി വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ഇനിയില്ല അപ്പം അതുകൊണ്ട് എയോ ബി യോ ആണ് നമുക്ക് ആൻസർ അപ്പം അങ്ങനെ നമുക്ക് ഒരു എലിമിനേഷനിലൂടെ ആൻസറിലേക്ക് എത്തുന്ന രീതിയും പലയിടത്തും പ്രാക്ടീസ് ചെയ്യുക കൂടി വേണം കേട്ടോ ഓക്കെ സി വർക്ക് ഈസ് ഈക്വൽ ടു എഫെക്ട്സ് വർക്കിനും റൊട്ടേഷനിലും വർക്ക് തന്നെയാണ് പറയുക അപ്പം ഇപ്പുറത്ത് വർക്ക് ഇസ് ഈക്വൽ ടു ടോ ഇൻ ടു തീറ്റ ഓക്കെ വൺ മോർ ഈസ് ദർ കൈൻഡി ഗൺജിസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഹിയർ ഇറ്റ് ഈസ് ഹാഫ് ഐ ഒമേഖാ സ്ക്വയർ അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഓപ്ഷൻ നിങ്ങൾക്കവിടെ കാണാൻ വേണ്ടി പറ്റും ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇതുപോലെ ട്രാൻസ്ലേഷൻ മോഷനിൽ മറ്റേതെങ്കിലും ഇക്വേഷൻ തന്നാലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ റൊട്ടേഷൻ മോഷനിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും യെസ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ

ഇനി ഐ വൺ ബൈ ഐ ടു എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിലോ ദൺ ബൈ ടു ഓക്കെ ഇനി ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ തന്ന കണ്ടീഷനെ പറ്റി നമുക്ക് ബോധ്യമുണ്ടാവണം സെയിം കൈനറ്റിക് എനർജി റൊട്ടേഷൻ കൈൻറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തോ കൈക് എനർജിക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ കയൻറ്റിക് എനർജി കൈൻറ്റിക് എനർജി ഓഫ് ദി ഫസ്റ്റ് വൺ ഡിവൈഡ് ബൈ കാൻറ്റിക് എണർജി ഓഫ് ദി സെക്കൻഡ് വൺ അതെങ്ങനെ എഴുതാൻ പറ്റും ഹാഫ് i1 Omega 1 square ഡിവൈഡഡഡ് ബൈ വൺ ബൈ 2 ഐ ടു ഒമേഘക്വയർ ഇവിടെ കായി സെയിം ആണ് എന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് സോ കെ ഇ വൺ ബൈ കെ ഇ എന്ന സ്ഥാനത്ത് I can write 1. അല്ലേ ഹാഫും ഹാഫൊക്കെ ക്യാൻസൽ ആയിട്ട് പോയി i1 by i2. ഐ ടു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ് ഐ വണിന്റെ സ്ഥാനത്ത് എഴുതേണ്ടത് വൺ ആണ് ഐ ടുവിൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടത് ടു ആണ് ഹിയർ ഒമേഖ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഖ ടു സ്ക്വയർ ഓക്കെ ഇനി നമുക്ക് ചോദ്യം ആംഗുലർ സ്പീഡിന്റെ റേഷ്യോ സോ എങ്ങനെ പോവാ ഒമേഗ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ ടു സ്ക്വയർ ഈ ടു അങ്ങോട്ട് പോട്ടെ ടു ഡിവൈഡഡ് ബൈ വൺ നമുക്ക് സ്ക്വയർ അല്ല വേണ്ടത് അതുകൊണ്ട് ഒമേഘ വൺ ബൈ ഒമേഗ ടു ദക്വൽ ടു ഇരുവശത്ത് റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ടു ഇനി അതേപോലെ വണ്ണിൻ്റെ റൂട്ട് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല വണ് തന്നെയാണ് സോ ഫൈനലി ഒമേഗ വൺ ഈസ് ടു ഒമേഗ ടു ദക്വൽ ടു റൂട്ട് ടു ഈസ് ടു വൺ അല്ലേ അതോടെ ഉണ്ടായാലോ ഓപ്ഷനിലേക്ക് നോക്കുക ഓപ്ഷൻ സി ഈസ് ദ ആൻസർ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഓപ്ഷൻ ഡി നേരെ തിരിച്ചിട്ട് തന്നിട്ടുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങളിലും നമ്മൾ തെറ്റുകൂടാതെ ആൻസർ തിരഞ്ഞെടുക്കാൻ കഴിയണം ഓപ്ഷൻ സി ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ പ്രയോഗിച്ച് ഇക്വേഷൻ ഏതാ നോക്കൂ കൈനട്ടിക് എനർജി

സിക്സ്റ്റി റേഡിയൻ പെർ സെക്കൻഡ് അല്ലേ അപ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങളെന്ന് എടുത്ത് എഴുതുന്നത് നന്നായിരിക്കും പക്ഷേ എൻട്രൻസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ടൈം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്ത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് അവിടെ തന്നിരിക്കുന്നത് എന്ന ലെവലിലും മുന്നോട്ട് പോകാവുന്നതാണ് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കണോ മൊമൻ്റ് ഓഫ് ഇനർഷിയ ദറ്റ് ഈസ് ടു പോയിൻറ്റ് ഫൈവ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഇനി ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നു ഈ ടെൻ മീറ്റർ ഇനി അത് സിക്സ്റ്റി റേഡിയൻ പെർ സെക്കൻഡിലേക്ക് ആക്സലറേറ്റ് ചെയ്ത് എത്തുകയാണെങ്കിൽ അതിന് എത്ര ടൈം വേണ്ടിവരും എന്നതാണ് ക്രിസ്ത്യൻ അല്ലെ അപ്പൊ ആദ്യം ടൈം കാണണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമുക്കറിയേ പറ്റൂ ആൽഫ എന്താണ് എന്നുള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ കയറി വന്നൊരു ക്യാഷൻ ഉണ്ടായാലോ ടോയ്സ് ഈക്വൽ ടു ഐ ആൽഫ നേരെ നമ്മൾ ടോർക്കിൻ്റെ വാല്യൂ ടെൻ എന്ന് കൊടുത്തു ഐയിൻ്റെ വാല്യൂ ടു പോയിൻ്റ് ഫൈവ് ദെൻ ആൽഫ സോ ആൽഫ ഈസ് ഈക്വൽ ടു ടെൻ ഡിവൈഡ് ബൈ ടു പോയിൻ്റ് ഫൈവ് ദൻ ഈക്വൽ ടു ഫോർ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ ആൽഫ ഈ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടില്ല ബട്ട് നമുക്കതറിഞ്ഞാലേ തുടരാൻ പറ്റൂ സോ ആൽഫയുടെ വാല്യൂ കണ്ടു ഫോർ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പൊ ഈ ഇക്വേഷൻ ഭദ്രമായിട്ട് മനസ്സിൽ വേണം ടോയ് ഈക്വൽ ടു ഐ ആൽഫോ ഇനി ഇതേപോലെ ടൈമാണ് ചോദിച്ചിരിക്കുന്നത് സോ ആൽഫക്ക് നമുക്ക് വേറെ ഇക്വേഷൻ ഉണ്ട് ആൽഫ ഈക്വൽ ടു ഒമേഗ ടി മൈനസ് ഒമേഗ സീറോ ഡിവൈഡ് ബൈ ടൈം അല്ലേ അതിൻ്റെ ഉള്ളിൽ ഐ ക്യാൻ റൈറ്റ് ടി സീക്വൽ ടു

നമ്മുടെ ഇക്വേഷൻ ആണ് അതുപോലെ ആൽഫ ഈക്വൽ ടു ഒമേഗ ടി മൈനസ് ഒമേഗ സീറോ ഡിവൈഡ് ബൈ ടി ഈസ് അനദർ ഇക്വേഷൻ വി ഹിയർ അല്ലേ ക്ലിയർ ആണ് സിമ്പിൾ ബട്ട് ആ ഇക്വേഷൻ ആ നേരത്ത് ഓർമ്മയിലെത്തുക എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ അതും കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവട്ടെ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എൻ ഇലക്ട്രിക് മോട്ടോർ എക്സേർട്സ് എ കോൺസ്റ്റൻ ടോർക്ക് ടെൻ ന്യൂട്ടൺ മീറ്റർ ഓൺ എ ഗ്രൈൻഡ് സ്റ്റോൺ

ദറ്റ് ഇസ് ടു കിലോഗ്രാം മീറ്റർ സ്ക്വയർ അതിന് മുമ്പേ ടോർക്ക് തന്നിട്ടുണ്ട് ടോർക്ക് ഇസ് ഈക്വൽ ടു ടെൻ ന്യൂ ടെൻ മീറ്റർ ദെൻ മൊമെൻറ് ഓഫ് ഇനർഷിയ ദു കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഓക്കെ ഇനി ഈ സിസ്റ്റം സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒമേഗ സീറോ ദറ്റ് ഇസ് ഈക്വൽ ടു സീറോ അല്ലേ ഇനി ചോദ്യം എന്താണ് വർക്ക് ഡൺ ടൈമും കൂടെ തന്നിരിക്കണു എയ്റ്റ് സെക്കൻഡ് എന്നിട്ട് ചോദ്യം വാട്ട് ഇസ് ദ വർക്ക് ഡൺ അപ്പോൾ ആദ്യം വർക്ക് വർക്കടൻ്റെ ഇക്വേഷൻ നമുക്കറിയണം റൊട്ടേഷൻ ഡൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ടോ തീറ്റ ഓക്കെ ടോ ഇവിടെ അവൈലബിൾ ആണ് ഇനി തീറ്റ കാണേണ്ടത് ആംഗുലാർ ഡിസ്പ്ലേസ്മാൻ അപ്പോൾ തീറ്റ കാണണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനിലൂടെ പോയി അത് കണ്ടെത്തിയ ശേഷം അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലേ അപ്പോൾ ആദ്യം ഞാനിവിടെ തീറ്റ കാണണമെങ്കിൽ എനിക്ക് ആൽഫ കണ്ടേ പറ്റൂ ബിക്കോസ് തി ഈസ് ഈക്വൽ ടു അവർ ഇക്വേഷൻ ഈസ് ഒമേഗ സീറോ ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ സോ ഫസ്റ്റ് നമ്മൾ ആൽഫ കാണണം ദെൻ വി ഹാവ് അനദർ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഐ ആൽഫ തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതേ ഇക്വേഷൻ പ്രയോഗിക്കേണ്ടായി ടോർക്കിൻ്റെ സ്ഥാനത്ത് ടെന്ന് ഐൻ്റെ സ്ഥാനത്ത് ടു ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ടെൻ ബൈ ടു

അറുപത്തിനാലിന് നമ്മൾ രണ്ടുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അവിടെ തേർട്ടി ടു കിട്ടും തേർട്ടി ടു ഇൻറ്റു ഫൈവ് ദ ആൻസർ ഫോർ തീറ്റ ഹിയർ വി വാണ്ട് വാട്ട് ഈസ് വർക്ക്ഡ് ആൻഡ് സോ നേരെ ആൾറെഡി അറിയുന്ന ടെൻ ടോർക്കിൻ്റെ വാല്യൂ ഇപ്പൊ കിട്ടിയിരിക്കണം വൺ സിക്സ്റ്റി നേരിട്ട് സബ്ഷ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ബി ഇൻ ആൻസർ ദ വൺ സിക്സ് ഡബിൾ സീറോ ജൂൾ ഇറ്റ് ഈസ് ദർ ഇൻ ഓപ്ഷൻ എ അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുക ആയിരത്തി അറുന്നൂറ് ജൂൾ എന്നതാണ് ആൻസർ ഇവിടെ നമ്മൾ പ്രയോഗിച്ച ഇക്വേഷൻ നോക്കൂ വർക്ക് ഈസ് ഈക്വൽ ടു ടോ ഇൻ തീറ്റ അതേപോലെ ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻ ആൽഫ ഇനി ഇക്വേഷൻസ് ഓഫ് മോഷൻ റൊട്ടേഷൻ്റെ കേസിൽ എഴുതി വരുമ്പോൾ ഉള്ളൊരു ഇക്വേഷൻ അതിങ്ങനെയാണ് ഈ മൂന്ന് ഇക്വേഷനെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഓപ്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ആവശ്യം പോലെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് റൊട്ടേഷൻ മോഷനിൽ പ്രയോഗിക്കുക എന്നുള്ളത് കൂടി നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടായിരിക്കണം അതാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ എബൗട്ട് എ ടാൻജൻ പ്ലെയിൻ ഈസ് ചോദ്യം റേഡിയസ് ഓഫ് ഗൈറേഷനെ പറ്റിയാണ് അപ്പോൾ അവിടെ നമുക്ക് ഡിസ്ക് ആണ് ഒബ്ജക്റ്റ് എന്ന് പ്രത്യേകം തന്നിരിക്കണോ നമുക്ക് ചില ഒബ്ജക്റ്റുകളുടെ ഒക്കെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഒരു സംശയം ഇല്ലാണ്ട് ബൈഹാട്ടായിരിക്കണം റിങ്ങിൻ്റെ ഓൺ ആക്സസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എം ആർ സ്ക്വയർ ഇനി അത് ഡിസ്ക് ആകുമ്പോഴോ ഡിസ്ക് ആകുമ്പോൾ ദാറ്റ് ഈസ് എം ആർ സ്ക്വയർ ബൈ ടു അല്ലേ ഡിസ്ക് വരയ്ക്കുമ്പോൾ നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്തിട്ടൊക്കെയാണ് വരയ്ക്കുക അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്ക് അതിൻ്റെ ഓൺ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്ന നേരത്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ദാറ്റ് ഈസ് എം ആർ സ്ക്വയർ ബൈ ടു ഇനി റിംഗ് ആണെങ്കിലും ഡിസ്ക് ആണെങ്കിലും ഇത് രണ്ടാണെങ്കിലും സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അലോങ് എ ആക്സ് എബൌട്ട് ആൻ ആക്സിസ് അലോങ് ദി ഡയമീറ്റർ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്സിലാണ് റൊട്ടേറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ നമ്മൾ ചെയ്യേണ്ടത് നേരെ തൊട്ടു മുന്നേ എന്താണോ പറഞ്ഞതെങ്കിൽ ഓൺ ആക്സിൽ എന്തു പറഞ്ഞോ അതിനെ നേർ പകുതി എടുക്കുക അല്ലേ അപ്പോൾ കിട്ടുന്നതാണ് എം ആർ സ്ക്വയർ ബൈ ടൂറെ പകുതി ദറ്റ് ഈസ് എം ആർ സ്ക്വയർ ബൈ ഫോർ നിങ്ങൾക്ക് ഈ പ്രയോഗം റിങ്ങിൻ്റെ കേസിലും നടത്താം ഡിസ്കിൻ്റെ കേസിലും നടത്താം ഓൺ ആക്സസിലെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണോ അതിൻ്റെ നേർ പകുതിയായിരിക്കും അലോങ് ദി ഡയമീറ്റർ പറയുകയാണെങ്കിൽ ആ നേരത്തുള്ള മൊമൻ്റ് ഓഫ് ഇനർഷ്യ അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ അപ്പുറത്തേക്കുണ്ട് വട്ട് ഈസ് ദ മൊമെൻ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് എ ടാൻജൻറ്റ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ അപ്പോൾ ഏതാണ് ആക്സീസ് അപ്പോൾ ഇങ്ങനെ ഒരു ആണ് ടാൻജൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ എൻഡിലൂടെ കടന്നു പോകുന്ന തരത്തിലുള്ള ഒരാക്സാണ് അവിടെ തിരിയുമ്പോഴുള്ള മൊമൻറ്റോഫ് ഇനർഷ്യ ആദ്യം കാണണം അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡയമീറ്ററിലൂടെ തിരിയണ നേരത്തുള്ള മൊമൻ്റ് ഓഫ് ഇനർഷ്യ എന്താണോ അതിനോടൊപ്പം ഒരു എം ആർ സ്ക്വയർ ആഡ് ചെയ്താൽ മതി ആക്ച്വലി ദിസ് ഈസ് പാരൽ ആക്സസ് തിയറം ഇവിടെ നമ്മൾ ഇതിലേക്ക് എത്തിയത് പർപ്പൽ ആക്സസ് തിയറും പ്രയോഗിച്ചിട്ടൊക്കെയാണ് ഷംക്ക് ആ ഒന്നും വേണ്ട നിങ്ങൾ ഇത്ര ആലോചിക്കുക റിംഗ് ആണോ ഡിസ്ക് ആണോ ഓൺ ആക്സിലെ മൊമൻ്റ് ഓഫ് ഇനർഷിയുടെ പകുതി എടുത്താൽ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന അതിന്റെ ഡയമീറ്റർ കൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷി ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കൂ ദൈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ഫോർ തൊട്ട് മുന്നേ ഡയമീറ്റർ കൂടെ ഉള്ളത് പറഞ്ഞത് അതേ പ്ലസ് എം ആർ സ്ക്വയർ സോ ഫോർ എം ആർ സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ ദൈവ് ബൈ ഫോർ എം ആർ സ്ക്വയർ ദർഷിയ ബട്ട് അവർ ക്വസ്റ്റ്യൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ നല്ല ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിൽ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എവിടെ നമ്മൾ ഏത് ഒബ്ജെക്ടിൻ്റെയും ഐ വാല്യുവിൻ്റെ സ്ഥാനത്ത് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ വരുന്ന ടേം ആകുന്ന എം കെ സ്ക്വയർ പ്രയോഗിക്കാൻ പറ്റും സോ ഐയിൻ്റെ സ്ഥാനത്ത് ഞാൻ അത് എഴുതുമ്പോൾ കണ്ടോളൂ ഫൈവ് ബൈ ഫോർ എം ആർ സ്ക്വയർ എം എം എമ്മും എമ്മും ആയി കഴിഞ്ഞാൽ കെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ ആർ സ്ക്വയർ അല്ലേ അപ്പോൾ എനിക്ക് വേണ്ടത് കെ ആണ് അതുകൊണ്ട് രണ്ട് വശത്തും റൂട്ട് എടുക്കാം ഫൈവിൻ്റെ റൂട്ട് റൂട്ട് ഫൈവ് തന്നെ എഴുതുന്നു ഫോറിൻ്റെ റൂട്ട് നമുക്ക് കൃത്യമായിട്ട് എന്ന് എഴുതാം ആർ സ്ക്വയർ ആർ എന്നായിട്ട് മാറും ഇങ്ങനൊരു ഒരു ആൻസർ ഓപ്ഷനിലുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത് നോക്കൂ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇറ്റ് ഈസ് ദർ ഇൻ ഓപ്ഷൻ ഇ റൂട്ട് ഫൈവ് ബൈ ടു ആർ അപ്പം ഞാൻ പറയുന്നു റിങ്ങിൻ്റെത് സോറി ഡിസ്കിൻ്റെത് മാത്രമല്ല ഏത് ഒബ്ജക്റ്റുകളായിക്കോട്ടെ അതിൻ്റെ ഒക്കെ റേഡിയസ് ഓഫ് ഗേരിയേഷൻ കാണുന്നിടത്ത് ആദ്യം നിങ്ങളതിൻ്റെ ഐ വാല്യു കണ്ടതിന് ശേഷം ആ അയ്യൻ്റെ സ്ഥാനത്ത് എം കെ സ്ക്വയർ എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എം ക്യാൻസൽ ചെയ്ത് നേരെ നിങ്ങൾക്ക് കെയിലേക്ക് വരാൻ വേണ്ടി സാധിക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു എട്ടാമത്തെ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ നയ ക്വസ്റ്റ്യനിൽ പറയുന്നത് ത്രീ ഐഡൻറ്റിക്കൽ റിങ്സ് ഈ റേഡിയസ് ആർ ആർ അറേഞ്ച് ഫിഗർ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി അറേഞ്ച്മെന്റ് അബൗട്ട് വൈ വൈ ഡാഷ് ഈസ് ചിത്രത്തിൽ കൃത്യമായിട്ട് അവർ തന്നിരിക്കുന്നു എങ്ങനെയാണ് മൂന്ന് റിങ്ങുകളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എന്നുള്ളത് അപ്പോൾ ആ രീതി നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് ആദ്യം ഓരോന്നിൻ്റെയും മൊമൻ്റ് ഓഫ് ഇനേഷ്യ സപ്പറേറ്റ് കാണുകയും എന്നിട്ടതിൻ്റെ ആൻസറിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് നമ്മളിതിനെ സോൾവ് ചെയ്യാൻ പോണത് ഓക്കെ അപ്പോൾ ആദ്യം ഒന്നാമത്തെ ഒബ്ജെക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ ഞാൻ ഐ വൺ എന്ന് വിശേഷിപ്പിക്കുന്നു ദറ്റ് ഈസ് ഐ വൺ ഓക്കെ രണ്ടാമത്തോടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ദറ്റ് ഈസ് ഐ ടൂ മൂന്നാമതൊരു റിംഗ് കൂടെ അവിടെ ഉണ്ട് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പറയുന്നു ദറ്റ് ഈസ് ഐ ത്രീ ഇനി മൂന്നും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ ടോട്ടൽ മൊമൻ്റ് ഓഫ് ഇനേർഷ്യ അപ്പം ആദ്യം ഓരോന്നിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ സെപ്പറേറ്റ് കാണുക എന്നുള്ളതിന് ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ ഒന്നാമത്തോ നോക്കൂ ഒരു റിങ് റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേണം അപ്പം റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓൺ ആക്സിലേക്ക് നമുക്കറിയാം ദറ്റ് ഈസ് എം ആർ സ്ക്വയർ പക്ഷേ ഇവിടെ അതിൻ്റെ ടാഞ്ചൻ്റിലൂടെയാണ് ആ ആക്സിസ് കടന്നു പോണത് അപ്പം ടാഞ്ചൻ്റ് ആകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡയമീറ്റർ കൂടെ കണ്ടേ പറ്റൂ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു റിംഗ് ആവട്ടെ ഡിസ്ക് ആവട്ടെ ഓൺ ആക്സിലെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ പകുതി ആയിരിക്കും അപ്പം അതുകൊണ്ട് എം ആർ സ്ക്വയർ ബൈ ടു ആദ്യം എടുക്കണം അത് ഡയമീറ്റർ ആണ് കേട്ടോ എന്നിട്ട് അതിനോടൊപ്പം എം ആർ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ടാൻജൻ പാരൽ ടു ഡയമീറ്റർ എന്ന് പറയുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അപ്പോൾ എത്രയാണ് വരിക ടു ഇൻറ്റു എം ആർ സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ ദാറ്റ് ഇസ് ത്രീ ബൈ ടു എം ആർ സ്ക്വയർ കിട്ടി ഇതേപോലെ തന്നെയാണ് ഐ ടു ഉണ്ടാവുക ഒരു വ്യത്യാസം ഇല്ല അത് ഇങ്ങേ ഭാഗത്തുള്ളൊരു ആക്സസ് ആണ് എന്നൊരൊറ്റ വ്യത്യാസമേ ഉള്ളൂ സോ ഐ ടു എം ആർ സ്ക്വയർ ഇനി മൂന്നാമതൊരാളുണ്ട് അയാള് അലോങ് ദി ഡയമീറ്റർ ആണെന്ന് മനസ്സിലാക്കണം റിങ്ങിന്റെ തന്നെ സോ എം ആർ സ്ക്വയർ ബൈ ടു ഇനി നമുക്ക് വേണ്ടത് ഈ കിട്ടിയ മൂന്ന് പേരെയും ആഡ് ചെയ്യാം എന്നുള്ളതാണ് ത്രീ ബൈ ടു എം ആർ സ്ക്വയർ ഒന്നര എം ആർ സ്ക്വയർ അടുത്തതും ത്രീ ബൈ ടു എം ആർ സ്ക്വയർ വൺസ് മോർ ഒന്നര എം ആർ സ്ക്വയർ അപ്പോൾ മൂന്ന് എം ആർ സ്ക്വയർ ആയി അടുത്തതൊരു എം ആർ സ്ക്വയർ ബൈ ടു ഹാഫ് എം ആർ സ്ക്വയർ അതിനർത്ഥം മൂന്നര എം ആർ സ്ക്വയർ ഈ മൂന്നര എന്നുള്ളത് വരുന്ന തരത്തിൽ ഓപ്ഷനിൽ ഏതാ നോക്കൂ അല്ലേ അവിടെ കൃത്യമാണ് സെവൻ ബൈ ടു എം ആർ സ്ക്വയർ ഇറ്റ് ഇസ് ദറിൻ ഓപ്ഷൻ ഡി അതുകൊണ്ട് ആൻസർ ഏതാ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ ക്ലിയർ ആയിരിക്കുമെന്ന് കരുതുന്നു ഓപ്ഷൻ ഡി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ എ ഹോളോസ്ഫിയർ റോൾസ് ഓൺ എ ഹൊറിസോണ്ടൽ ടേബിൾ ദെൻ ദി റേഷ്യോ ഓഫ് ഇറ്റ്സ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ടു ഇറ്റ്സ് ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ടോട്ടൽ കൈനറ്റിക് എനർജി എന്നാണ് അപ്പോൾ നമുക്കറിയണം റോൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹവ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്കതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി പറയാനുള്ള ഇക്വേഷൻ അറിയണം ദറ്റ് ഈസ് ടോട്ടൽ കൈനറ്റിക് എനർജി

ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും മൊമൻ്റ് ഓഫ് ഇനർഷ്യയുടെ സ്ഥാനത്ത് എം കെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും സോ റ്റു ബൈ ത്രീ എം ആർ സ്ക്വയർ എം എം എമ്മും ക്യാൻസൽ ചെയ്താൽ ആരാ കെ സ്ക്വയർ ഈക്വൽ ടു ബൈ ത്രീ ആർ സ്ക്വയർ ഇത് ഞാൻ നേരെ എടുത്തിട്ട് ആ കെ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് കൊടുത്താൽ കാണുക ടോട്ടൽ കൈനറ്റിക് എനർജി ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇൻ ടു ദൻ വൺ പ്ലസ് കെ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ടു ബൈ ത്രീ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആർ സ്ക്വയർ ക്യാൻസലായി കഴിഞ്ഞാൽ അവിടെ ഉള്ളത് വൺ ബൈ ടു എം വി സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ടു ബൈ ത്രീ ഓക്കെ ഇനി നമ്മളോട് ചോദിച്ചത് ടോട്ടൽ കൈനറ്റിക് എനർജി എത്രയാണ് എന്നാണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്ത് ടോട്ടൽ എനർജി കാണാം ബട്ട് ഹിയർ ദി ക്വസ്റ്റൻ ഈസ് റൊട്ടേഷൻ കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് നിങ്ങളോട് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ കാണിയും റൊട്ടേഷൻ കഴിഞ്ഞ കാണിച്ചും നമ്മുടെ റേഷ്യ ആണെങ്കിൽ ഇതിൽ ആദ്യത്തെ ആൾ ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് കാണിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലേ ഇനി രണ്ടാമത്തെ ആൾ റൊട്ടേഷൻ കഴിഞ്ഞ കാണിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ കഴിഞ്ഞ ജിയും റൊട്ടേഷൻ കഴിഞ്ഞിട്ട് കാണിച്ചും നമ്മളെ റേഷ്യോ നിങ്ങൾക്ക് വൺ ഈസ് ടു ടു ബൈ ത്രീ എന്ന രീതിയിൽ എഴുതാം അതിനൊന്നും കൂടെ വൃത്തികളാ ഫോർമാറ്റിലൊക്കെ എഴുതാം ഇവിടെ നമ്മളോട് ചോദിച്ചത് ഫസ്റ്റ് റൊട്ടേഷൻ കഴിഞ്ഞ കയർജി സോ ഞാൻ ടു ബൈ ത്രീ എടുത്തു ഓക്കെ ദെൻ ടോട്ടൽ കയറി ആണ് ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യണം സൊ ത്രീ ഇൻ ടു വൺ ത്രീ ത്രീ പ്ലസ് ടു ഫൈവ് സോ ഫൈവ് ബൈ ത്രീ ത്രീയും ത്രീയും ക്യാൻസൽ ചെയ്താൽ ആൻസർ വരേണ്ടത് ടു ഈസ് ടു ഫൈവ് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഇത് ഒരു ഹോളോസ്ഫിയറിൻ്റെ കേസിലുള്ളൊരു ക്വസ്റ്റ്യനായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത് ഇതേ ക്വസ്റ്റ്യൻ സോൾഡ് സ്ഫിയറിൽ ചോദിക്കാം റിങ്ങിലും ഡിസ്കിലും ഒക്കെ ചോദിക്കാം അല്ലേ അപ്പോൾ അവിടെ ചെയ്യണ നേരത്ത് റേഷ്യോക്ക് വ്യത്യാസമുണ്ടാകും പക്ഷേ മെത്തേഡ് സെയിം ആണ് ചോദിച്ചത് എന്താണെന്നും കൂടി ഉറപ്പുവരുത്തണം ട്രാൻസ്ലേഷൻ കയൻറ്റിക് എനർജി ഈസ് ടു റൊട്ടേഷൻ കയൻറ്റിക് എനർജി ആണെങ്കിൽ ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും തമ്മിലുള്ള റേഷ്യോ പറയുക ഇനി ട്രാൻസ്ലേഷനും ടോട്ടലും തമ്മിലാണെങ്കിൽ ആദ്യത്തേതും രണ്ടും കൂട്ടുമ്പോൾ കിട്ടുന്നതും തമ്മിലുള്ള റേഷ്യോ ആണ് റൊട്ടേഷനും ടോട്ടൽ എനർജിയുവാണെങ്കിൽ രണ്ടാമത്തെ ടേമും ടോട്ടൽ ചെയ്യുന്ന നേരത്തെ ലഭിക്കുന്നതും തമ്മിലുള്ള റേഷ്യോ ആണ് അപ്പോൾ റേഷ്യോ കാണുമ്പോൾ പലപ്പോഴും കൃത്യമായിട്ട് അതിൻ്റെ ഒരു മെത്തേഡ് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇക്വേഷൻ എല്ലാവരും ഒന്നും കൂടി ഓർത്തുവെക്കുക ടോട്ടൽ കാൻഡി കാണിക്ക് ഹാഫ് എം വി സ്ക്വയർ ഇൻ ടു വൺ പ്ലസ് കെ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇക്വേഷൻ ക്ലിയർ ആണെന്ന് കരുതുന്നു ക്വസ്റ്റ്യൻ നമ്പർ ടെൻ വളരെ സിമ്പിളായിരുന്നു ടു ഇസ് ടു ഫൈവ് ഇസ് ദ ആൻസർ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരൂ ഇഫ് എർ തി സ്വിംഗിങ് ടു ഹാഫ് ഓഫ് ഇസ് റേഡിയസ് വിതഔട്ട് ചേഞ്ചിങ് മാസ് ദെൻ ഡ്യൂറേഷൻ ഓഫ് എ ഡേ ഈസ് നമ്മുടെ ഭൂമി മാസിനു മറ്റൊന്നും വരാണ്ട് നിലവിലുള്ള റേഡിയസിൻ്റെ നേർ പകുതി അങ്ങ് റേഡിയസ് മാറുന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ നീളം താഴെ തന്നിരിക്കണ ഓപ്ഷനിൽ ഏതായിരിക്കും അല്ലേ നമുക്കറിയാം നിലവിലൊരു ദിവസം എന്ന് പറയുന്നതാണ് നമുക്ക് ട്വൻറ്റി ഫോർ ഹവർ അല്ലെങ്കിൽ തിരിച്ച് ട്വൻറ്റി ഫോർ ആണ് നമ്മുടെ ഒരു ഡേ അപ്പോൾ ഇവിടെ ഒരു ദിവസത്തിൻ്റെ നീളം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യം മനസ്സിലാക്കുക ഈ ക്വസ്റ്റ്യൻ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റത്തിൻ്റെ മനോഹരമായ ഒരു അപ്ലിക്കേഷനാണ് എന്താ അത് അല്ലേ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ടോർ ടോട്ടൽ ആംഗുലാർ മൊമെൻ്റം ഈസ് എ കോൺസ്റ്റൻ്റ് അഥവാ ഐ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഓക്കെ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഐ ഒമേഗ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐ ക്യാൻ റേറ്റ് ഐ വൺ ഒമേഗ വൺ ദസ് ഈക്വൽ ടു ഐ ടു ഒമേഗ ടു ക്വസ്റ്റ്യനിൽ പറയണത് നമ്മുടെ ഭൂമി ഭൂമിൻ്റെ റേഡിയസ് ആണ് ആറ് ഞാനതിനെ ആർ വൺ എന്ന് വിശേഷിപ്പിച്ചു അത് നേരെ പകുതിയായിട്ട് മാറി പകുതിയായിട്ട് മാറുമ്പോൾ അതിൻ്റെ റേഡിയസ് ആർ ടു എന്ന് എഴുതുന്നു ആർ ടു മീൻസ് ആർ വൺ ഡിവൈഡ് ബൈ ടു ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഭൂമിയെ ഒരു സോളിഡ്സ്ഫിയർ ആയിട്ട് പരിഗണിക്കണം അപ്പോൾ സോൾസ്ഫിയറിനെ മൊമെൻറ്റ് ഓഫ് ഇനർഷൻ നമുക്കറിയാം ടു ബൈ ഫൈവ് എം ആർ സ്ക്വയർ മാസിനു ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് മാസിന് മാറ്റം വരുത്തണ്ട അതേസമയം ആറിന് ആർ വൺ എന്ന് എഴുതാം ഒമേഘ എന്ന് പറഞ്ഞാൽ ടു പൈ ബൈ ടി ആണല്ലോ അപ്പോൾ ഒമേഗ വൺ ആകുമ്പോൾ പൈ ബൈ ടി വൺ ഓക്കെ ഐ ടു എന്ന് പറയുമ്പോൾ ടു ബൈ ഫൈവ് എം ആർ ടു സ്ക്വയർ ഒമേഗ ടു പൈ ബൈ ടി ക്ലിയർ ടു ബൈ ഫൈവും ടു ബൈ ഫൈവും ക്യാൻസൽ ചെയ്തു എമ്മും എമ്മും ക്യാൻസൽ ചെയ്തു ടു പൈയും ടു പയും ക്യാൻസൽ ചെയ്തു ഇനിയിപ്പോൾ അവിടെ ബാക്കിയുള്ളത് ആർ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി വൺ ഇപ്പുറത്ത് ആർ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ടി വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ആർ ടു എന്ന് പറഞ്ഞാൽ ദർ വൺ ബൈ ടു ആണ് സോ ആർ വൺ സ്ക്വയർ ബൈ ടി വൺ ഈക്വൽ ടു ആർ ടുന്റെ സ്ഥാനത്ത് ആർ വൺ ബൈ ടു സ്ക്വയർ കൊടുക്കുകയാണ് സോ ആർ വൺ സ്ക്വയർ ബൈ ഫോർ ആർ സ്ക്വയറും സ്ക്വയറും തമ്മിൽ ആയി കഴിഞ്ഞാൽ സോ സോ ഫൈനലി ഹവർ ഒരു ദിവസത്തിൻ്റെ നീളം ഭൂമി റേഡിയസിന്റെ പകുതിയായിട്ട് സ്രിങ്ക് ചെയ്യുന്നു എങ്കിൽ അത് സിക്സ് ഹവറായിട്ട് മാറും എന്നതാണ് പ്രത്യേകത അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സിയിൽ നിങ്ങൾക്ക് സിക്സ് ഹവർ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആൻസർ അതാണ് അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ സ്രിങ്ക് ചെയ്യുന്നത് ഹാഫിലേക്ക് എന്ന് പറയുന്നതിന് പകരം മറ്റേതെങ്കിലും പറയാം വൺ ബൈ ഫോർത്തായി മാറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ആൻസർ അതിനനുസരിച്ച് മാറും ഇനി സ്രിങ്കിങ് എന്ന് തന്നെ ആയിക്കൊള്ളണം എന്നില്ല എല്ലായ്പ്പോഴും പറയുന്നത് സ്രിങ്കിങ് എന്ന് പറയുന്നതിന് പകരം ഇഫ് എർത്ത് ഈസ് എക്സ്പാൻഡിങ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആർ ടു എഴുതേണ്ട സ്ഥാനത്ത് നമുക്ക് അതിനനുസരിച്ച് എത്ര മടങ്ങ് വർദ്ധിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ പരാമർശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പറയേണ്ടത് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ അക്കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ റിവേഴ്സിനും ചോദിച്ചൂടെ ഭൂമി ഏതോ ഒരു അവസ്ഥയിലേക്ക് ശ്രീങ്ക് ചെയ്തപ്പോൾ ദിവസത്തിൻ്റെ നീളം ആറ് മണിക്കൂറായിട്ട് ചുരുങ്ങി അങ്ങനെയാണെങ്കിൽ ഭൂമി അതിൻ്റെ റേഡിയസ് എത്ര മടങ്ങായിട്ടാണ് ചുരുങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതേ ക്വസ്റ്റ്യൻ റിവേഴ്സിൽ പോകുന്ന അവസ്ഥയും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ കാണാൻ വേണ്ടി പറ്റണം കേട്ടോ അപ്പോൾ ഇതാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി അതിനോടൊപ്പം കുറച്ച് തിയറി കൂടി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരാൾ ഒരു റൊട്ടേറ്റിംഗ് ടേബിളിൻ്റെ മുകളിൽ കയറി നിന്നു ഓക്കെ അയാൾ തൻ്റെ രണ്ട് കൈകളും നീട്ടി പിടിക്കുകയാണെങ്കിൽ മൊവൻ്റ് ഓഫ് ഇനർഷ്യ കൂടി ഈ മൊവൻ്റ് ഓഫ് ഇനർഷ്യ കൂടുന്ന നേരത്ത് സ്വാഭാവികം ഒമേഗയുടെ വാല്യു കുറവായിരിക്കും അതുകൊണ്ട് അയാൾ തിരിയുന്നത് വളരെ സ്ലോലായിരിക്കും ഇനി അയാൾ തൻ്റെ രണ്ട് കൈകളും നീട്ടി പിടിച്ചതിന് പകരം ചേർത്ത് പിടിക്കുന്നതിരിക്കട്ടെ അല്ലേ ശരീരത്തോട് ചേർത്ത് പിടിച്ചു അങ്ങനെയാണെങ്കിൽ മൊവൻ്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞു ഒമേഗയുടെ വാല്യൂ കൂടും അയാൾ റൊട്ടേറ്റിംഗ് ടേബിളിൽ തിരിയുന്നത് കുറച്ചുകൂടെ വേഗത്തിലായിരിക്കും ഈ പറയുന്ന അപ്ലിക്കേഷൻ തന്നെ പലതരത്തിലേക്ക് വീണ്ടും മാറ്റാൻ വേണ്ടി പറ്റും ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമി കറങ്ങുമ്പോൾ ഗ്രാവിറ്റി കാരണം അതിൻ്റെ അറ്റ്മോസ്ഫിയറും കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് ഭൂമിയുടെ കറക്കം എനിക്ക് ഭൂമിക്ക് അതിൻ്റെ അറ്റ്മോസ്ഫിയർ മിസ്സായി നിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഐ വാല്യൂ കുറയും ഒമേഗ കൂടും ഭൂമി ഭയങ്കര വെലോസിറ്റിയിൽ കറങ്ങാൻ തുടങ്ങും ഒരു ദിവസത്തിൻ്റെ നീളം കുറയും ഇതായിരിക്കും അവിടെ സംഭവിക്കുക ഇതിനെ നേരെ തിരിച്ചൊരു കാര്യം ഭൂമിയുടെ ഇരു പോളുകളിലും ഇന്നോളം ഉരുകി തീർന്നിട്ടില്ലാത്ത മഞ്ഞു മലകളുണ്ട് ഈ പോളാർ ക്യാപ്സ് മുഴുവൻ ഉരുകയാണ് എങ്കിൽ അത് ഭൂമധ്യരേഖാ പ്രദേശത്തേക്കൊക്കെ പോകുന്ന മൊമൻ്റ് ഓഫ് ഇനർച്ച കൂടും ഒമേഗയുടെ വാല്യൂ കുറയും ഭൂമിക്ക് കറങ്ങുവാനുള്ള ആ ഒരു കറക്കത്തിൻ്റെ വേഗത കുറയും അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറിലും അവസാനിക്കാത്ത ദൈർഘ്യമേറിയ ഒന്നായിട്ട് മാറും അപ്പോൾ പോളാർ ഐസ് ക്യാപ്സ് ഒരുങ്ങിക്കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ നീളത്തിന് എന്ത് സംഭവിക്കും ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ നീളത്തിന് എന്ത് സംഭവിക്കും അപ്പം അതൊക്കെ ഇതേപോലെ തന്നെയുള്ള മറ്റു പല ക്വസ്റ്റിനുകളൊക്കെയാണ് അത് പ്യുവർലി തിയറി ആണ് ഒരു ന്യൂമറിക്കൽ സൈഡ് അതിലില്ല എന്നതുകൂടിയാണ് പ്രത്യേകത ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റനും കൂടെ പറയുന്നു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിലേക്ക് വരാം ദ സ്പീഡ് ഓഫ് എ ഹൊമോജീനിയസ്

അപ്പോൾ ആദ്യം റോളിംഗ് ഓബ്ജക്റ്റ് താഴെ എത്തുമ്പോൾ എന്തായിരിക്കും വെലോസിറ്റി എന്ന് പറയാൻ വി ഹാവ് വിഹവൻ ഇക്വേഷൻ ആ ഇക്വേഷൻ വ്യക്തമായിട്ട് അറിയണം വി ഇസ് ഈക്വൽ ടു റൂട്ട് ടു ജി എച്ച് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ അപ്പോൾ ഇവിടെ നമുക്ക് ആണ് അപ്പോൾ അതിൻ്റെ കെ സ്ക്വയർ കൃത്യമായിട്ട് കാണണം സോൾഡ്സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷൻ നമുക്കറിയാം ടു ബൈ ഫൈവ് എം ആർ സ്ക്വയർ ഞാൻ നേരത്തെ ക്വസ്റ്റ്യനുകൾക്കിടയിൽ നിങ്ങളോട് പറഞ്ഞു ഏത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ മൊമെന്റ് ഓഫ് ഇനർജിയുടെ സ്ഥാനത്ത് നമുക്ക് എം കെ സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും സോ ടു ബൈ ഫൈവ് എം ആർ സ്ക്വയർ എം എമ്മും എമ്മും ക്യാൻസൽ ചെയ്താൽ കെ സ്ക്വയർ വ്യക്തമാണ് ടു ബൈ ഫൈവ് എം ആർ സ്ക്വയർ ഇനി ഞാൻ വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ഈ കെ സ്ക്വയറിന്റെ വാല്യൂ ആകുന്ന ടു ബൈ ഫൈവ് ആർ സ്ക്വയർ കൊടുക്കണം എം ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആർ സ്ക്വയറും ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ വൺ പ്ലസ് ടു ബൈ ഫൈവ് എന്താ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് സെവൻ ബൈ ഫൈ സെവൻ ബൈ ഫൈവ് നേരെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം സോ ഈസ് ഈക്വൾ ടു ജി എച്ച് ഡിവൈഡ് ബൈ സെവൻ ബൈ ഫൈവ് താഴെ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫൈവ് മുകളിലേക്ക് ചെല്ലുമ്പോൾ ടു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ടു ഇൻറ്റു ഫൈവ് ടെൻ ആയിട്ട് മാറും സോ ദ ഫൈനൽ ആൻസർ ദൻ ജി എച്ച് ഡിവൈഡഡ് ബൈ സെവൻ വിത്ത് ഇൻഡ്യൂ റൂട്ട് അത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും ഓപ്ഷൻ സിയിൽ റൂട്ട് ടെൻ ബൈ സെവൻ ജി എച്ച് അല്ലെ ഇവിടെ നമ്മൾ സോൾഡ്സ്ഫിയർ റോൾഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത് സോൾസ്ഫിയറിന് പകരം അതൊരു ഹോളോസ്ഫിയർ എന്ന് പറയുമ്പോൾ മറ്റൊരാൻസറിലേക്കാണ് പോവുക റിങ് ആവട്ടെ ഡിസ്ക് ആവട്ടെ അതിനൊക്കെ മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ മനസ്സിൽ വ്യക്തമായിട്ട് വേണം വി സീക്വൾ ടു റൂട്ട് ഓഫ് ടു ജി എച്ച് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ദറ്റ് ഇസ് അവർ ഇക്വേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് കെ സ്ക്വയർ ഇൻ ദിസ് ഇക്വേഷൻ വി ക്യാൻ ബി ഇൻ ഫൈനൽ ആൻസർ ക്ലിയർ ആയിരിക്കും എന്ന് കരുതുന്നു നമ്മൾ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഈ ഒരു എപ്പിസോഡിൽ പരമാവധി ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കൃത്യമായിട്ട് വ്യത്യാസം വരുന്നത് കാണാൻ വേണ്ടി പറ്റും എൻട്രൻസ് പരീക്ഷകളെ പറ്റി നമ്മൾ പറഞ്ഞു സാധാരണ ബോർഡ് പരീക്ഷകളിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് നെഗറ്റീവ് മാർക്കുകളൊരു വലിയ വിഷയമാണ് നെഗറ്റീവിനെ നമ്മൾ കാര്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പുകൾ ചെയ്യുന്നിടത്തും ഫൈനൽ ആൻസർ ടിക്ക് ചെയ്യുന്നിടത്തും ഒക്കെ നെഗറ്റീവ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി പെരുമാറിയിട്ടില്ല എങ്കിൽ പലപ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടിയ മാർക്ക് തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തിനിടയിൽ ഓർമ്മയിൽ ഉണ്ടാവണം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇതുവരെ നമ്മുടെ ക്ലാസ്സിനോട് കൂടെ നിന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒത്തിരി സന്തോഷങ്ങൾ കൈമാറിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു ഓൾ ദി ബെസ്റ്റ്